الحمد لله الحمد لله رب العالمين الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أما سمعتم قول الله عز وجل ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا وقد قال النبي صلى الله عليه وسلم اتق الله حيثما كنت اتق الله حيثما كنت وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن أعوذ بالله من الشيطان الرجيم وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين صدق الله العلي العليم ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെ എല്ലാവരുടെയും അഖില പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടികർത്താവും നേതാവുമായ സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളെല്ലാം യഥാവിധി പാലിച്ചും സൂക്ഷിച്ചും തഖ്വയുടേതായ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതം സദാ നയിക്കുവാൻ ഞാനും നിങ്ങളും നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും വേണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയെല്ലാം തന്നെ അവന്റെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത് ഹിജറ കലണ്ടറിലെ ഏഴാമത്തെ മാസമായ രജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. രജബ് മാസം യുദ്ധം നിരോധിതമായിട്ടുള്ള ഒരു മാസമാണ്. നാല് മാസങ്ങളുണ്ട്, അതിലൊന്ന് രജബാണ്. പിന്നെ ദുൽഖഅദും ദുൽഹജ്ജും മഹറമും. യുദ്ധം നിരോധിതമാകുക എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ യുദ്ധം മാത്രമല്ല, യുദ്ധപ്രേരകമായി ഭവിച്ചേക്കാവുന്ന എല്ലാവിധ കലഹ വാസനകളിൽ നിന്നും കലാപപ്രവണതകളിൽ നിന്നൊക്കെ മാറി നിന്ന്
ഇത്തിരി സംയമനം പാലിച്ച് സമാധാനപ്രിയരായി ജീവിക്കാൻ മറ്റു മാസങ്ങളിലുപരിയായി ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു മാസമാണ്. ഇസ്ലാമിൻ്റെ സമാധാനത്തിനുള്ള ഇസ്ലാം കൽപ്പിക്കുന്ന പ്രാധാന്യത്തിലേക്കുള്ള ഒരു സൂചന കൂടിയാണിത്. ഈ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ചരിത്രത്തിലുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത്യത്ഭുതകരമായ ഒരു മഹാസംഭവം നടന്നത് ഈ മാസത്തിലാണ്. ഈ മാസത്തിൻ്റെ ഒടുവിലാണ് ഇസ്റാ മിഅ്റാജ്. അത് സംബന്ധമായ ഓർമ്മകൾ വിശ്വാസികളുടെ മനോമുഗുരങ്ങളിലേക്ക് തികട്ടി വരുന്ന ഒരു മാസമാണിത്. ഇസ്റാ മിഅ്റാജ് സംബന്ധമായ ഓർമ്മ ഇങ്ങനെ ഒരു വാർഷിക വിഷയമല്ല. സത്യത്തിൽ സംഭവങ്ങളുടെ ചരിത്രം വിശദമായി നാം അനുസ്മരിക്കുന്നത് ഒരുപക്ഷെ ഇത്തരം സന്ദർഭങ്ങളിലായിരിക്കാമെങ്കിലും മിഅ്റാജിൻ്റെ സ്മരണ നമ്മുടെ നിത്യജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ്, നിൽക്കുന്നതാണ്. മിഅ്റാജിൻ്റെ ചരിത്രവും അത് സംബന്ധമായ വിശദവിവരങ്ങളും മറ്റൊരിക്കലേക്ക് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടുന്ന ഒരു മിഅ്റാജ് ഉണ്ട്. അതിലേക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സ്ഥിരപ്പെട്ട രേഖയനുസരിച്ച് ഇന്ന് നമ്മൾ പതിവായി സംഘടിതമായി നിഷ്ഠാപൂർവം നിർവഹിക്കുന്ന 5 നേരത്തെ നമസ്കാരം, അത് ഈ സമുദായത്തിൻ്റെ മേൽ നിയമമാക്കി നിഷ്കർഷിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് സംഭവ വേളയിലാണ് എന്നത് സ്ഥിരപ്പെട്ട വസ്തുതയാണ്. ഒരർത്ഥത്തിൽ തദവസരത്തിൽ ഈ സമുദായത്തിന് ലഭിച്ച നമസ്കാരമാകുന്ന മഹാനുഗ്രഹം ഓരോ സത്യവിശ്വാസിയുടെയും മിഅ്റാജാണ്. പണ്ഡിതന്മാരിൽ പലരും നമസ്കാരത്തെ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. സത്യവിശ്വാസിക്ക് അനിർവചനീയമായ ഒരു വല്ലാത്ത അനുഭവവും അനുഭൂതിയും പകരുന്ന അത്യുത്കൃഷ്ടമായ ഒരനുഷ്ഠാനമാണ് നമസ്കാരം. ഇങ്ങനെ വരണമെങ്കിൽ ഇത്തിരി ഭാവന വേണം. ഭാവനാശൂന്യരായി ഒരു ചടങ്ങെന്നോണം അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുമ്പോഴാണ് വിരസത വരുന്നത്. അത് പലപ്പോഴും ഒരു ഫലശൂന്യമായ ചടങ്ങെന്നോണം ചുരുങ്ങിപ്പോകുന്നത്. ഭാവന എന്നത് കാടുകയറിയ ഭാവനയല്ല, അത് പാടില്ല. മറിച്ച് ഖുർആനും ഖുർആൻ എത്തിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന വിവരങ്ങളും മുഖേന നമ്മുടെ മനോമുഖരങ്ങളിൽ, നമ്മുടെ അകതാരിൽ, നമ്മുടെ ഉള്ളിൽ ഉണ്ടായിത്തീരുന്ന ഒരു നല്ല ഭാവനയുണ്ട്. ആ ഭാവനയുടെ അഭാവത്തിലാണ് നമസ്കാരം പലപ്പോഴും കേവലം ഒരു ചടങ്ങ് മാത്രമായി ചുരുങ്ങിപ്പോകുന്നത്. സത്യത്തിൽ സത്യവിശ്വാസിക്ക് ഒരു മിഅ്റാജിന്റെ അനുഭവം ലഭിക്കേണ്ടതാകുന്നു നമസ്കാരം. ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് നമ്മുടെ നമസ്കാരം ഏറെക്കുറെയെങ്കിലും അത്തരമൊരനുഭവമായി അനുഭൂതിയായി മാറുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഭയപ്പെടേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമസ്കാരമാകുന്നു ഷഹാദത്തിന് ശേഷം, സത്യസാക്ഷ്യത്തിന് ശേഷം സർവപ്രധാനം. പരലോകത്ത് ഒരാൾ വിചാരണയ്ക്ക് വിധേയമാകുമ്പോൾ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് അവന്റെ നമസ്കാര സംബന്ധമായിട്ടായിരിക്കുമെന്ന് ഹദീസുകളിൽ വന്നിരിക്കുന്നു.
أول ما يحاسب به العبد يوم القيامة الصلاة أو كما قال رسول الله صلى الله عليه وسلم ആദ്യം ഒരടിയാൻ വിചാരണ ചെയ്യപ്പെടുമ്പോൾ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാര വിഷയത്തിലായിരിക്കും. അതിൽ അവൻ രക്ഷപ്പെട്ടെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളിൽ തുടർന്നുള്ള സംഗതികളിൽ അവന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശുഭവാർത്ത അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ നമസ്കാരത്തെ നമുക്കുള്ള ഒരു മിഅ്റാജായി അനുഭവപ്പെടുമാറും നാം അതിനെ ഭാവനാപൂർവം നിഷ്ഠാപൂർവം ഭക്തിപൂർവം വികസിപ്പിക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഒരാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ആത്മീയമായ അഭൗതിക ലോകത്തേക്കുള്ള ഒരു പുണ്യയാത്രയിലേക്ക് അയാൾ കടക്കുകയാണ്. ഓരോ ഘട്ടത്തിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്കുള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ദുആഉൽ ഇസ്തിത്താഹിന് ശേഷം ഒരാൾ ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹയുടെ ഘടന വെറുതെ ഒന്ന് വിശകലനം ചെയ്താൽ നമസ്കാരം നമുക്കെങ്ങനെയാവണമെന്നത് വ്യക്തമാകും. ഫാത്തിഹയിലെ ആദ്യത്തെ മൂന്ന് സൂക്തങ്ങളും ബിസ്മിക്ക് പുറമെയുള്ള അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഈ മൂന്ന് സൂക്തങ്ങളും പടച്ച തമ്പുരാനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന സൂക്തങ്ങളാണ്. ഈ മൂന്ന് വിശുദ്ധ സൂക്തങ്ങളും അവൻ എന്ന സ്വഭാവത്തിലാണ്. അവൻ എന്ന് നമ്മൾ സാധാരണ പറയാം ഇത്തിരി അകലെയുള്ള ആളെ പറ്റിയാണ്, സ്വല്പ അകലെയാണ്. തേർഡ് പേഴ്സൺ എന്ന് പറയും ഇംഗ്ലീഷിൽ പറയുന്നത്, തേർഡ് പേഴ്സണാണ് അവൻ, ഞാൻ നീ അവൻ. അപ്പോൾ നമ്മുടെ ഈ ഭക്തി നിർഭരമായ ഈ അനുഷ്ഠാനത്തിൽ ആരംഭഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ എന്ന രീതിയിലാണ് നാം അല്ലാഹുവിനെ സംബോധന ചെയ്തത്. പക്ഷേ ഈ മൂന്ന് വിശുദ്ധ സൂക്തങ്ങൾ പിന്നിടുന്നതോടുകൂടി ഒരു സത്യവിശ്വാസി അല്ലാഹുവിലേക്ക് വല്ലാതെ അങ്ങ് അടുക്കുകയാണ്. എന്ന് സൂറത്തുൻ നജ്മിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുഭവത്തെ വിവരിച്ചതുപോലുള്ള ഒരനുഭവത്തിലേക്ക് നാം വളർന്നുയർന്നടുത്തുകൊണ്ടിരിക്കുകയാണ്. സുമ്മദനാ ഫതദല്ല ഫകാന കാബ ഖൗസൈനി ഔ അദ്ന. ഈ ഒരവസ്ഥയിൽ അടുത്തു പിന്നെയും അടുത്തു, രണ്ട് വില്ലുകൾ വളച്ചു വെച്ചാൽ അടുക്കാവുന്ന അത്ര അടുത്തു. തുടർന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ വചനം ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, പിന്നീട് നാം നീ എന്നാണ് പറയുന്നത്. നേർക്ക് നേരെയായി മുഖാമുഖം ഡയറക്ട് സ്പീച്ച്. ഇത് വളരെ ചിന്തനീയമായ ശ്രദ്ധേയമായ ഒരു ഘടനയാണ്. നമസ്കാരത്തിലെ ഓരോ വാചകവും ഉരുവിടുന്നതിനനുസരിച്ച് ഞാൻ എന്റെ റബ്ബിലേക്ക് പടിപടിയായി അടുക്കുന്നു, അടുക്കേണ്ടതുണ്ട് എന്നാണ് ഇത് നമുക്ക് നൽകുന്ന സന്ദേശം. പിന്നെ നീയാണ്, അവൻ പോയി നീയായി. പടച്ചവനെ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു, നീ ഞങ്ങളെ നേർവഴി നടത്തേണമേ. അപ്പൊ ഈ ഒരവസ്ഥ നമസ്കാരത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അല്ല, നാം അശ്രദ്ധരാണോ? ഈ അനിർവചനീയമായ അനുഭൂതി എപ്പോഴും നമ്മൾക്ക് നിഷേധിക്കപ്പെടുകയാണോ? വല്ലപ്പോഴും മനുഷ്യ സഹജമായ ദൗർബല്യം കൊണ്ട് ശ്രദ്ധ വിട്ടുപോകുന്നതിനപ്പുറം പതിവായി ഈ മഹാ സൗഭാഗ്യം, ഈ വലിയ അനുഭൂതി നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? പരിശോധിക്കേണ്ടതുണ്ട്, ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. തുടർന്ന് ഫാത്തിഹ അവസാനിച്ചു.
തുടർന്ന് സ്വാഭാവികമായി നമസ്കാരത്തിൽ നടക്കുക ഇത്തിരി ഖുർആൻ പാരായണമാണ്. എന്താണ് അതിന്റെ സന്ദേശം? ഇത്രയും നേരം ഞാൻ അള്ളാഹുമായി സംസാരിച്ചു, തുടർന്ന് അള്ളാഹു എന്നോട് സംസാരിക്കുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ എന്നിലൂടെ എന്റെ നാക്കിലൂടെ ഉരുവിടുമ്പോൾ അവിടെ സംസാരിക്കുന്നത് അള്ളാഹുവാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഭക്തിപൂർണമായ ഒരു സംഭാഷണമായി നമ്മൾ നമസ്കാരം മാറുന്നുണ്ടോ? എങ്കിലേ നമസ്കാരത്തിൽ നമ്മൾക്ക് വലുതും അനുഭവിക്കാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ എന്തും അതിന്റെ പൊരുളറിഞ്ഞ് പൊരുളിനനുസരിച്ചുള്ളൊരു ഭാവനയോടുകൂടി അനുഷ്ഠിക്കേണ്ടതുണ്ട്. അത് എന്തും അങ്ങനെയാണ്. ആ അർത്ഥത്തിൽ മിഅ്റാജിനെ നമ്മുടെ നമസ്കാരവുമായി ചേർത്ത് വായിക്കുമ്പോൾ മിഅ്റാജിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ സമുദായത്തിനുള്ള ഒരു സമ്മാനം എന്നോണം നൽകിയ ആ നമസ്കാരം നമുക്കൊരു അനുഭൂതിയായി മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമസ്കാരത്തിന്റെ ഘടന നിർണയിച്ചത് ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ചാൽ അതങ്ങനെ അനുഭവപ്പെടേണ്ടതാണ്. പിന്നീട് അല്ലാഹുവിന്റെ വാക്യം കേൾക്കുമ്പോൾ, അല്ലാഹുവിന്റെ സംസാരം ശ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന വിനയത്തിൻ ഫലമായി റുക്കുഇലേക്കും സുജൂദിലേക്കും പോകുന്നു ഈ അടിമ. തന്റെ വിധേയത്വം, വിനയം അതിന്റെ പരമമായ രൂപത്തിൽ ആത്മാർത്ഥമായി പ്രകടിപ്പിക്കുന്നു. ഇതിങ്ങനെ പലതവണ ആവർത്തിക്കുന്നു, 2 തവണ, 3 തവണ, 4 തവണ. അവസാന നമസ്കാരത്തിന്റെ ഒടുവിൽ തശഹുദിനിരിക്കുമ്പോൾ സാക്ഷാൽ മിഅ്റാജിലെ സംഭാഷണം ചരിത്രത്തിലൊരിക്കൽ വാനലോകത്ത് നടന്ന ഒരു വലിയ മഹത്തായ സംഭവത്തിന്റെ ആ സംഭവത്തിലെ സംഭാഷണ ശകലങ്ങൾ ഭാവനാപൂർവം സത്യവിശ്വാസിയുടെ മിഅ്റാജിൽ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമസ്കാരത്തിന്റെ കൈഫിയത്ത് വിവരിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ് തശഹുദിന്റെ സീഗ. തഹിയാത്തുൽ മുബാറക്കാത്തു അസ്സലവാത്തു തയ്യിബാത്തിലില്ല. ഇത്രയും വാക്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ സന്നിധാനത്തിലെത്തിയപ്പോൾ മുഴിഞ്ഞതാണ്. അല്ലാഹുവിന് അഭിവാദനം അർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് നബി മുഴിഞ്ഞ വാക്കുകളാണ്. തൽസന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന പ്രത്യുത്തരമാകുന്നു അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, പ്രവാചകരെ അങ്ങയുടെ മേൽ ശാന്തി വർഷിക്കുമാറാകട്ടെ. ഈ ഘട്ടത്തിൽ എപ്പോഴും സമുദായത്തെയും സമൂഹത്തെയും മുന്തിച്ചു കണ്ടിരുന്ന, അതിന് മുന്തിയ പരിഗണന നൽകിയിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു. അല്ലാഹു അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറഞ്ഞപ്പോൾ നബി അനുബന്ധമായി പ്രാർത്ഥിച്ചു, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സാലിഹീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മനസ്സ്, ഒരു ചിന്ത ഏത് ഘട്ടത്തിലും എവിടെ വെച്ചും മനുഷ്യ സമൂഹത്തെപ്പറ്റി, ആദർശ സഹോദരങ്ങളെപ്പറ്റി താൽപര്യപൂർവം, ഗുണകാംക്ഷാപൂർവം ചിന്തിക്കുന്ന നബിയുടെ ഒരു മനസ്സ് ഇവിടെ നാം കാണുന്നുണ്ട്. നബി പറഞ്ഞു അസ്സലാമു അലൈന, അതെ നമ്മുടെ മേൽ അള്ളാഹുവിന്റെ ശാന്തി വർഷിക്കുമാറാകട്ടെ. പോരാ, ലോകാവസാനം വരെയുള്ള സകല സജ്ജനങ്ങളുടെ മേലിലും വഅലാ ഇബാദില്ലാഹി സാലിഹീൻ. ഇത്രയും രംഗം സംഭവിച്ചപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന മലക്കുകൾ ഷഹാദത്ത് കലിമ ഉരുവിട്ടു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്നാകുന്നു ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത്രയും സംഭാഷണങ്ങൾ, സംഭവങ്ങൾ നമസ്കാരത്തിൽ ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മനോഹരമായ ഒരു ഭാവനയാണ്. അല്ലാഹു തന്നെയാണ് അത് നിശ്ചയിച്ചതും നിർണയിച്ചതും. പക്ഷേ ഇതൊക്കെ പതിവായി ചെല്ലുന്ന നമ്മൾക്ക് മിഅ്റാജിനെ പറ്റി ഓർമ്മയുണ്ടോ? നമസ്കാരം നമ്മുടെ ഒരു മിഅ്റാജാക്കി മാറ്റാനുള്ള താൽപര്യവും ശ്രദ്ധയും ശ്രമവുമുണ്ടോ? പരിശോധിക്കേണ്ടതാണ്. നമസ്കാരത്തെ ഇവിധം സമീപിക്കുന്നവർക്കാണ്
നമസ്കാരം ഒരു അനുഭൂതിയാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തനിക്ക് ഏറ്റവും സന്തോഷമുണ്ടാകുന്ന ചുരുക്കം ചില സംഗതികളിൽ ഒന്ന് നബി പറഞ്ഞത് നമസ്കാരത്തിലെ കുളിർമ എന്നാണ്. നബി ഏറ്റവും അധികം സന്തോഷിക്കുന്നത്, നിർവൃതി അനുഭവിക്കുന്നത് അത് നമസ്കാരവേളയിലാണ് എന്ന് പലതവണ പറഞ്ഞതായി സ്ഥിരപ്പെട്ട ഹദീസുകളിൽ ധാരാളം വന്നിരിക്കുന്നു. നമ്മൾക്ക് നമസ്കാരം ആ വിധത്തിലേക്ക് ഉയർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടത് ഒരു ഓരോ സംഗതിയും അതിന്റെ പൊരുളറിഞ്ഞ് അതിന്റെ പ്രസക്തി പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി തദടിസ്ഥാനത്തിൽ വികസിച്ചു വരുന്ന ഒരു ഭാവനയോടുകൂടി നിർവഹിക്കണം. അല്ലാഹു തആല പറഞ്ഞല്ലോ, അന ഇന്ദ ലന്നി അബ്ദി, ഭാവനക്ക് പ്രസക്തിയുണ്ട് ദീനിൽ. അന ഇന്ദ ലന്നി അബ്ദി, ഖുദ്സിയ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഞാൻ എന്റെ അടിമ എന്നെപ്പറ്റി എങ്ങനെ സങ്കല്പിക്കുന്നുവോ അവ്വിധം അവനോട് പ്രതികരിക്കും. നമ്മൾ അല്ലാഹു സമീപസ്ഥനാണ്, ഞാൻ അല്ലാഹുമായി സംഭാഷണത്തിലാണ് എന്ന ഒരു വിചാരത്തോടുകൂടി ഭാവനയോടുകൂടി നമുക്ക് നമസ്കരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. കദരിസ്ഥാനത്തെ രാജാതിരാജനായ റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് സംഭാഷണത്തിനുള്ള ഒരു യാത്രയുടെ ഒരുക്കമാണ് വുദൂവും അനുബന്ധ കാര്യങ്ങളൊക്കെ. പരിശുദ്ധനായ അല്ലാഹുവിലേക്ക് ഒരാത്മീയമായ പുണ്യയാത്ര നടത്തുകയാണ് 5 തവണ. ഖുർആൻ പറഞ്ഞു, ഹുദൂ ദീനതക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, അതൊക്കെ പ്രസക്തമാകുന്ന ഈ ഭാവന ഈ ഭാഗത്തുള്ളപ്പോഴാണ്. രാജതമ്പുരാനായ അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് കൂടിക്കാഴ്ചയ്ക്ക് സുപ്രധാനമായ ഒരു സംഭാഷണത്തിന് പോകുമ്പോൾ മതിയായ മുന്നൊരുക്കം, മതിയായ പരിശുദ്ധി, മതിയായ മര്യാദ, ഇതാണ് ഒരു അനുബന്ധമായ കാര്യങ്ങളൊക്കെ നൽകുന്ന സന്ദേശം. പള്ളിയിൽ പോകുമ്പോൾ സുഗന്ധദ്രവ്യം പൂശൽ പോലും അഭിലഷണീയമായ ഒരു സൽക്കാര്യമായി മാറുന്നത് ഇങ്ങനെ ഒരു വിഭാവന നമ്മൾ സജീവമായി നിലകൊള്ളുമ്പോഴാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ കുടുംബങ്ങളൊക്കെ നമ്മുടെ നിത്യമുള്ള നമസ്കാരം, 5 നേരത്തെ നമസ്കാരം, അത് ഓരോ നമസ്കാരവും ഓരോരോ അനുഭവവും അനുഭൂതിയുമാക്കി തീർക്കും വിധം, ഓരോ നമസ്കാരവും നവ്യമായ പുതിയ പുതിയ ആവേശങ്ങൾ ഉൾക്കരുത്ത് നമുക്ക് പ്രദാനം ചെയ്യും വിധം ആക്കി തീർക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക, ശ്രമിക്കുക. അവ്വിധം നമസ്കാരം നിലനിർത്തുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.